നമ്മുടെ കളമശ്ശേരിയിൽ ഒരു വലിയ സ്ഫോടനം ഉണ്ടായത് യഹോവ സാക്ഷികളുടെ കൺവെൻഷന് ഇടയ്ക്കാണ്. ആരാണ് ഈ യഹോവ സാക്ഷികൾ? ഒരുപക്ഷെ മലയാളികളിൽ ചിലരെങ്കിലും ആദ്യമായിട്ടായിരിക്കും യഹോവ സാക്ഷികൾ എന്ന് പറയുന്ന ഇത്തരം ഒരു ആളുകളെ കാണുന്നത്. ഇവരൊരിക്കലും ക്രിസ്ത്യാനികളല്ല. ക്രിസ്തു മതത്തിലെ ആചാര രീതികളോ അല്ലെങ്കിൽ അവർ പിന്തുടർന്നു പോകുന്ന ആചാര ദീക്ഷകളോ ഒന്നും ഇവർ സ്വീകരിക്കാറില്ല. ഇവർക്ക് ബൈബിൾ പറയുന്നത് മാത്രമാണ് വേദവാക്യം. എന്നാൽ ഇവർ യഹൂദരും അല്ല. നമ്മുടെ മുഖ്യധാരയിൽ കാണുന്ന ക്രിസ്തീയ വിശ്വാസത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായ വിശ്വാസ രീതികളെല്ലാം പിന്തുടർന്നു പോകുന്ന ആളുകളാണ് ഇവർ. 1870 ഒരു ബൈബിൾ ഗവേഷകനായിട്ടുള്ള ചാൾസ് ടൈസ് റസൽ എന്ന് പറയുന്ന മനുഷ്യനാണ് ആദ്യമായിട്ട് ഇങ്ങനത്തെ സംഘടനയ്ക്ക് രൂപം നൽകുന്നത്. ഇദ്ദേഹം ആദ്യം തുടങ്ങിയത് ഒരിക്കലും യഹോവ സാക്ഷികൾ എന്ന് പറയുന്ന ഈ ഒരു ഗ്രൂപ്പിനല്ല, ബൈബിൾ വിദ്യാർത്ഥികൾ എന്ന് പറയുന്ന ഒരു ചെറിയ സംഘടനയായിരുന്നു. ബൈബിളിനെ കൃത്യമായിട്ട് പഠിക്കുകയും ഒരു നിഷ്പക്ഷ ബൈബിൾ പഠന ഗവേഷണ വിദ്യാർത്ഥികൾ എന്ന് അവരെ നമുക്ക് ചുരുക്കത്തിൽ പറയാം. ഏകദേശം ലോകം മുഴുവൻ 2 കോടിയിലേറെ പേരാണ് ഇത്തരം വിശ്വാസികളായിട്ട് നിലനിൽക്കുന്നത്. 1905 ഇവർ ഇവരുടെ ഒരു വിശ്വാസധാരകളെല്ലാം മറ്റുള്ളവരോടേക്ക് പ്രചരിപ്പിക്കാൻ തുടങ്ങിയത്. എല്ലാ വീടുകളിലേക്കും കയറി ചെന്ന് നേരിട്ടാണ് ഇവർ ഇവരുടെ മതം, ഇവരുടെ ആശയം പ്രചരിപ്പിക്കുന്നത്. നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ട് ഇവർ വരുന്നത് 1911 തിരുവനന്തപുരത്ത് ടി റസൽ എന്ന് പറയുന്ന മനുഷ്യനാണ് ഇതിനെക്കുറിച്ച് ആദ്യം പ്രസംഗിക്കുന്നത് മറ്റും. അതുകൊണ്ട് തന്നെ ആ ഒരു സ്ഥലത്ത് പിന്നീട് റസൽപുരം എന്നുള്ള പേര് അവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇവർക്ക് ക്രിസ്മസ് അതുപോലെ തന്നെ ഈസ്റ്റർ എന്നീ ആഘോഷങ്ങളൊന്നും ഇവർക്ക് ബാധകമല്ല. അതുപോലെ തന്നെ പൊതുസമൂഹത്തിൽ സാധാരണയായിട്ട് കണ്ടുവരുന്ന രക്തം ദാനം ചെയ്യുക, അവയവം ദാനം ചെയ്യുക, സൈനിക സേവനത്തിന് ഒരുങ്ങുക എന്നീ പറഞ്ഞ പരിപാടികൾക്കൊന്നും ഇവർ തയ്യാറല്ലാത്ത. ഇവരുടെ വിശ്വാസം ദൈവം മാത്രമാണ്, ദൈവം മാത്രമാണ് ഈ ഭൂമിയുടെ അധിപൻ എന്നതുമാണ്. ചുരുക്കി പറഞ്ഞാല് നമ്മളെല്ലാം കണ്ട് ശീലിച്ച ക്രിസ്ത്യാനികളല്ല, ക്രിസ്ത്യൻ വിശ്വാസികളല്ല, യഹൂദരല്ല. ഇവർ ക്രിസ്ത്യാനികളിൽ നിന്നും വ്യത്യസ്തമായി ബൈബിളിനെ മാത്രം സ്നേഹിക്കുന്ന, ദൈവ വാഗ്ദത്ത ഭൂമിയെ മാത്രം സ്നേഹിക്കുന്ന ഒരു കൂട്ടം ആളുകൾ മാത്രമാണ്.